ഇന്ത്യ വൺ ഗോൾ റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്. വടകര നഗരസഭയിലെ ബിഒടി കെട്ടിടവുമായി ബന്ധപ്പെട്ട യുഡിഎഫ് നടത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് എൽഡിഎഫ്. വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ജനമധ്യത്തിൽ തുറന്നുകാട്ടും. ബിഒടി കെട്ടിടത്തിന്റെ നിർമ്മാണ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച ഇക്കഴിഞ്ഞ കൌൺസിൽ യോഗത്തിലാണ് അജണ്ട വന്നത്. നിർമ്മാണ കരാർ പ്രകാരം കമ്പനി 2016 കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനായി നഗരസഭയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഫയർ ആൻഡ് സേഫ്റ്റിയുടെയും സർട്ടിഫിക്കറ്റുകൾ 2020 കമ്പനിക്ക് ലഭിച്ചത്. ഇതുപ്രകാരം മുൻകാല പ്രാബല്യത്തോടെ നിയമവിധേയമാക്കി കമ്പനിക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കാം. 2041 നഗരസഭയ്ക്ക് കെട്ടിടം തിരിച്ചു കിട്ടും. 2020 കണക്കാക്കി സർട്ടിഫിക്കറ്റ് അനുവദിച്ചാൽ ഭീമമായ തുക വരുമാന ഇനത്തിൽ നഗരസഭയ്ക്ക് നഷ്ടമാവും. ബിഒടി കെട്ടിടത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് തകർക്കാനാണ് യുഡിഎഫ് ശ്രമിക്കുന്നത്. ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിലൂടെ നേട്ടമുണ്ടാക്കാനാണ് യുഡിഎഫ് ശ്രമിക്കുന്നത്. വിവാദത്തിലൂടെ ജനകീയ അഭിലാഷങ്ങളെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല. വടകരയിലെ വികസനത്തിന്റെ നാഴികക്കല്ലായ പദ്ധതിയെ തകർക്കാനും അനുവദിക്കില്ല. റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ സഹായിക്കുന്നതിനാണ് യുഡിഎഫ് ശ്രമം. നുണപ്രചരണങ്ങൾ ജനങ്ങളെ തുറന്ന് കാണിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. 2016 നിർമ്മാണം പൂർത്തിയായി കണക്കാക്കിയാൽ നിർമ്മാണം പൂർത്തിയാക്കി 25 വർഷമാണ് ഇവർക്ക് നടത്തിപ്പിന് ലഭിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള വ്യവസ്ഥ, വാങ്ങുന്ന അഡ്വാൻസിൻ്റെ 50% ആളുകൾക്ക് അവർ കൈവശക്കാർ ഒഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. റീഫണ്ടബിളാണ് അഡ്വാൻസ്. ബാക്കി 50% പകുതി നഗരസഭയ്ക്കും പകുതി ബിൽഡർക്കും ഹോൾഡിഡെ ഗ്രൂപ്പിനും അവകാശപ്പെട്ടു. എന്ന് പറഞ്ഞാൽ മൊത്തം അഡ്വാൻസിൻ്റെ 25% നഗരസഭയ്ക്കും 25% അവർക്കും 50% തിരിച്ചു കൊടുക്കലും. ആദ്യം എല്ലാവരും ഒക്കെ പേ ചെയ്യുമ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു, ആ വരുമാനം കഴിഞ്ഞു. വാടകയിൽ ഒരവകാശവും നഗരസഭയ്ക്കില്ല. 14 ലക്ഷം ഉറുപ്പിക ഓരോ കൊല്ലം ഇവരടക്കണം. അത് ഉറുപ്പികയുടെ ഡീവാലുവേഷൻ റേറ്റിനനുസരിച്ച് അത് ഇന്നലെ വന്നാൽ 9 ലക്ഷം ഉറുപ്പിക ഇതുവരെയുള്ള 9 ലക്ഷം ഉറുപ്പിക അവരടക്കണം. 5 ലക്ഷം കിട്ടിയ ഡ്രാഫ്റ്റ് അതിൽ വരക്ക് വെച്ച് ബാക്കി 4 ലക്ഷം കിട്ടണമെന്നല്ല എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ വർഷം കഴിയും തോറും നാണയ പെരുപ്പത്തിൻ്റെ റേറ്റിനനുസരിച്ച് ഒരു റേറ്റ് നിശ്ചയിച്ചിട്ട് ആ റേറ്റിനനുസരിച്ച് ഇവർ 14 ലക്ഷത്തിൻ്റെ വർധനവുണ്ടാകും. ഇത് മാത്രമേ നഗരസഭയ്ക്ക് പിന്നെ ലഭിക്കൂ. അഡ്വാൻസ് സംഖ്യ കഴിഞ്ഞാൽ നഗരസഭയ്ക്ക് ലഭിക്കുന്ന ഒരു സംഖ്യ ഈ 14 ലക്ഷവും ഈ വർധനവും മാത്രമാണ്. പിന്നെ കച്ചവട ലൈസൻസ്, പ്രൊവിഷൻ ടാക്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. വാടക നായ പൈസ നഗരസഭയ്ക്കില്ല. 25 കൊല്ലം വാടക അവരാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 2016 നിർമ്മാണം പൂർത്തിയായി കണക്കാക്കിയാണ്. 2041 ശേഷം നഗരസഭയ്ക്ക് ഇത് തിരിച്ചു കിട്ടുകയും ഇത് പൂർണ്ണ സജ്ജമായ ഘട്ടത്തിലാണ് നഗരസഭയ്ക്ക് തിരിച്ചു കിട്ടുക. അവിടെ നിന്ന് അങ്ങോട്ട് വാടകയും കൂടി മുഴുവൻ വാടകയും നഗരസഭയ്ക്ക് തന്നെ ലഭ്യമാകും. അത് വലിയ സാമ്പത്തിക നേട്ടം ഈ 4 കൊല്ലക്കാലം നഗരസഭയ്ക്ക് കിട്ടും. നേരെ മറിച്ച് 2020 നിർമ്മാണം പൂർത്തിയാക്കി കണക്കാക്കുന്നതെങ്കിൽ ഈ കാലാവധി 4 കൊല്ലപ്പുറം പോയി 2045 ആകും. അപ്പം 41 മുതൽ 45 വരെയുള്ള വാടക മുഴുവൻ ഇവർക്ക് കൊടുക്കണം എന്നുള്ള നിലക്കാണ് ഇവർ പറയുന്നത്. ഭംഗ്യം തരണം സംഭവിക്കാത്തതാണല്ലോ. ഈ 4 കൊല്ലക്കാലത്തെ വാടക മുഴുവൻ അവർക്ക് എടുക്കാം. അത് നഗരസഭയ്ക്ക് വലിയ നഷ്ടമായിരിക്കും. ഈ 9 രൂപ ഫൈൻ ഇമ്പോസ് ചെയ്തിട്ട് കിട്ടുന്നതിനേക്കാൾ വലിയ സംഖ്യ ഭാവിയിൽ നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നിലയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ ഫൈൻ ഇമ്പോസ് ചെയ്താൽ ഒരിക്കലും തന്നെ ഇവർ നടക്കാൻ പോകുന്നില്ല. നേരത്തെ തന്നെ അവർ ഫൈൻ ഇമ്പോസ് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുള്ളതാണ്, ഫൈൻ അടക്കുന്ന പ്രശ്നമേ ഇല്ല, അത് ഫൈൻ അടക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുക, നഗരസഭ ഫൈൻ വസൂലാക്കാൻ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. പിന്നെ കോർട്ട് പ്രൊസീജിയറായിപ്പോൾ പിന്നെ കാലാകാലം ഇതിവിടെ നോക്കു കുത്തിയായിട്ട് ഇവിടെ നിൽക്കും. അത് വടകരയിലെ റിയൽ എസ്റ്റേറ്റുകാർ സഹായിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു. ഇത്രയും 1300 മുറികളുള്ള ഒരു വലിയ നിർമ്മിതി പൊതു സംവിധാനം എന്ന നിലയ്ക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാതെ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റുകാർക്ക് ഉള്ളൊരു സൗജന്യം ചെയ്തു കൊടുക്കുന്ന ഏർപ്പാടായിട്ട്, സഹായിക്കുന്ന ഏർപ്പാടായിട്ട് വന്നു ചേരും. അപ്പോൾ റിയൽ എസ്റ്റേറ്റുകാരെ സഹായിക്കുന്ന രൂപത്തിൽ ഈ പ്രോജക്റ്റാകെ പൊളിച്ച് അവിടെ ഡോർമെൻ്റാക്കി കിടക്കണോ? അതല്ല, ഈ 2016 കംപ്ലീഷൻ വർഷമായി ഇവർ അംഗീകരിക്കും. ഇവർ പറഞ്ഞതുപോലെ അത് അംഗീകരിച്ച് ഈ 2041 തിരിച്ച് നഗരസഭയ്ക്ക് ഇത് ലഭ്യമാക്കി നഗരസഭേൻ്റെ വരുമാനം ഉറപ്പ് വരുത്തണോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം. അപ്പോൾ ഈ അജണ്ടയിൽ ശരിക്ക് കംപ്ലീഷൻ പ്ലാൻ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആയത് കൗൺസിലിൻ്റെ അറിവിലേക്കെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൗൺസിൽ വായിച്ച് റെക്കോർഡാക്കി എന്ന് എഴുതേണ്ട പ്രശ്നമേ ഉള്ളൂ. ഈ നോട്ട് വന്നപ്പം ഈ നോട്ടിലുള്ള കാര്യങ്ങൾ തർക്കവിധേയമാണ്. ആ തർക്കവിധേയം തീരുമാനിക്കേണ്ടത്, നേരത്തെ എഗ്രിമെൻ്റ് പ്രകാരം തീരുമാനിക്കേണ്ടത് ICICI കെനിഫ്രയാണ്.
UDFിൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു SPVയാണ്. ഇത്തരം പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ SPVയാണ്. LDF ഗവൺമെൻറ് വന്നപ്പം ആ സംവിധാനം ഒഴിവാക്കിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെ പ്രോജക്റ്റേ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളത് ICICI മാത്രമാണ്. ICICIൻ്റെ അത് കക്ഷിയല്ല. അപ്പോൾ ICICIക്ക് ഇൻഫ്ര ഇല്ലാതാകുമ്പോൾ തർക്കം ഉണ്ടാകുമ്പോൾ സർക്കാരിലെ പിന്നെ പോകാൻ പറ്റും. വാർത്താസമ്മേളനത്തിൽ CPIM ഏരിയ സെക്രട്ടറി TP ഗോപാലൻ, ജില്ലാ കമ്മിറ്റി അംഗം K ശ്രീധരൻ, മുക്കോലക്കൽ ഹംസഹാജി, C കുമാരൻ, P സോമശേഖരൻ എന്നിവർ പങ്കെടുത്തു. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം. ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്.